ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടിയേനെ. കണ്ണിൽ അണുബാധ വന്നതുകൊണ്ടല്ലേ നടക്കാതെ പോയത്? കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളല്ലാതെ എന്ത് പറയാനാ? എല്ലാ കാര്യങ്ങളും ഒത്തു വന്നതായിരുന്നു. മിടുക്കനായ ഒരു ഡോക്ടറേയും കിട്ടിയതാ, എന്നിട്ടും അത് നടക്കാതെ പോയി. ആ ഡോക്ടർ തിരിച്ചു പോയോ മോനെ? സാർ, ചേച്ചിയുടെ പപ്പ ഇന്ന് രാത്രി തിരിച്ചു പോകും. ഇനി മറ്റൊരു ദിവസം നിശ്ചയിച്ച ആ ഡോക്ടർ വരുമോ? സാറ പറഞ്ഞ വരാതിരിക്കോ മോനെ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ സാറ ചേച്ചിയും പോവും. ഇനി രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് അവര് നാട്ടിൽ വരൂ. എനിക്ക് വേണ്ടി വരാനുള്ള കാര്യമൊന്നും ഡോക്ടർ അങ്കിളിനില്ല. എങ്കിൽ കുര്യച്ചായൻ മോനെ ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കും. മോന്റെ കണ്ണിന്റെ കുഴപ്പമെന്താണെന്ന് കണ്ടുപിടിച്ചതല്ലേ? ഓപ്പറേഷൻ ചെയ്ത ഫലം കാണുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് കാഴ്ച കിട്ടുന്നത് അപ്പയ്ക്കും ചേട്ടത്തിക്കും എൽസ ചേച്ചിക്കും അല്ലാതെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അമ്മച്ചിക്ക് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇന്നെന്റെ ഓപ്പറേഷൻ നടന്നേനെ. എന്റെ കർത്താവ്, ആലീസോച്ച് എന്ത് ചെയ്തെന്നാ മോനെ പറയണേ? ഓപ്പറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തായിരുന്നോ? പറ മോനെ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പറേഷൻ നടന്നേനെ. എനിക്ക് ആ അനുഗ്രഹം ഉണ്ടായില്ല. ഈ വീട്ടിൽ കഴിയുന്ന കാലത്തോളം കാഴ്ച എന്ന പ്രതീക്ഷ ഇനി എന്റെ മനസ്സിലുണ്ടാവില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത് മോനെ? ചേട്ടത്തിയോട് പറ. ചേട്ടത്തി ഇത് ആരോടും പറയില്ല. മനസ്സിലടക്കി വെക്കാതെ മോൻ പറ. ഞാൻ ആരെയും കുറ്റം പറയില്ല. ഇത് ദൈവം എനിക്ക് തന്ന വിധിയാ. അമ്മച്ചി, അമ്മച്ചി, ചാക്കോയെ കൊണ്ടുവന്നു അമ്മച്ചി. അപ്പ പോകുന്ന കണ്ടു. പോയി അന്വേഷിക്കേ. പിന്നെ എനിക്ക് പതിനല്ലേ നേരം. അമ്മച്ചി എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? എങ്ങനെയോ ഇൻഫെക്ഷൻ വന്ന ഓപ്പറേഷൻ മുടങ്ങിയതിന്റെ കുറ്റവും ഇപ്പൊ എന്റെ തലയിലായി. അവന് കാഴ്ച കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലാതെ പോയി. എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്നുള്ള മട്ടില്ല നിന്റെ അപ്പയുടെ സംസാരം. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒരപ്പനും മോനും. അമ്മച്ചി, അപ്പൊ ചാക്കയും കൊണ്ടാണോ വന്നത്? അമ്മച്ചി അത് പറ. അവനവന്റെ മുറിയിലുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കിടത്തിട്ട് എന്നാ ചെയ്യാനാ? ഓ, ഇനി ആ നൊണച്ചി അവിടെ ചെന്നിരുന്ന് എന്തൊക്കെ വേദം ഓതുന്ന് കർത്താവിന് പോലും അറിയേല. ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. അപ്പ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിലൊരു തെറ്റൂല. ചാക്കയുടെ ഓപ്പറേഷനെ പറ്റി അറിഞ്ഞതു മുതൽ അത് പരാജയപ്പെടുമെന്ന് ഒറ്റ പല്ലവി മാത്രമേ അമ്മച്ചിയുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ളൂ. പറഞ്ഞ് ബലിക്കുന്ന നാവാന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ബലമില്ലാതെ പോയല്ലോ മോനെ. എന്തൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. ചേച്ചി കരയല്ലേ, നമ്മള് പ്രാർത്ഥിച്ച മാത്രം മതിയോ? കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കില്ലെങ്കില് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കണ്ണില്ലാതെ ജനിച്ച് കണ്ണില്ലാതെ മരിക്കാനാ ദൈവം
എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. സാരച്ചേച്ചിക്ക് വിഷമായിട്ടുണ്ടാവും. പപ്പ പോകുന്നത് കൊണ്ട് ഇന്ന് സാരച്ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നതേയില്ല. നീ സമാധാനായിട്ടിരിക്കും. അവളുടെ പപ്പ പോണെങ്കിൽ പോട്ടെ. കണ്ണു സുഖപ്പെടുമ്പോ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ പോവാം. ചേട്ടത്തിയം എന്നെ ഇത് പറഞ്ഞ ആശ്വസിപ്പിച്ചത്. ഇനി ഒന്നിനും ഞാനില്ല. എനിക്കിപ്പോ ഇഷ്ടം ഇരുട്ടിനോടാ. എന്റെ കൂട്ടിന് ഇരുട്ട് മതി. ചാക്കു, നീ ഇങ്ങനൊന്നും പറയില്ല മോനെ. എൽസ ചേച്ചി സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഡ്രസ്സൊക്കെ മാറിയിട്ട് എൽസ ചേച്ചി കാപ്പി കുടിക്ക്. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. നിനക്കിപ്പ എല്ലാരെയും കാണാമോ? ഞാൻ എങ്ങനെയുണ്ടടാ? നീ എന്നെ നോക്കിയൊന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ? നീ ഇതുവരെ എന്റെ ശബ്ദമല്ലേ കേട്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നുന്നു? എനിക്കല്പം തടി എന്തെന്ന് സേവിക്കാൻ പറയണ. അതവനിങ്ങനെ ചുരുളിക്കാൻ പോലും നിന്നിട്ട നീ പറ. ആവശ്യത്തിനുള്ള തടിയില്ല എനിക്കുള്ളൂ. എന്തിനാ സണ്ണിച്ച എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഇപ്പൊ എന്താ എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് കാഴ്ചയൊന്നും കിട്ടൂലെന്നും. ലണ്ടനിലെ ഡോക്ടറല്ല നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാലും നിനക്ക് ഈ ജന്മം കാഴ്ച കിട്ടാൻ പോകുന്നില്ല. അതിനുവേണ്ടി നീ സ്വപ്നം കാണുകയും വേണ്ട. എവിടെ പോയടാ നിന്റെ ശാര കേക്ക്? അവൾ ഇങ്ങോട്ടെങ്ങാനും വന്ന അടി ഉറുത്തിവിടാൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഉറുത്തിയ ഇതിനെല്ലാത്തിൻ്റെ കാരണക്കാരി. ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ അപ്പേനെങ്ങാനും വിളിച്ച നിന്റെ രണ്ട് കണ്ണും കാണൂല, കുത്തി പൊട്ടിക്കും. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.